ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഇന്ന് നമ്മളൊരു വ്യത്യസ്ത രീതിയിലുള്ള മുരിങ്ങക്കായ് ബിരിയാണി ചെയ്യാൻ പോകുന്നത് കേട്ടോ വളരെ ടേസ്റ്റി ആണ് സാധാരണ റൈസിൻ്റെ കൂടെയും അതേപോലെ തൈര് ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ മുരിങ്ങക്കായ ഉപ്പേരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇടത്തരം മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തിരിക്കുന്നതാണ് കുറുകെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ നമ്മുടെ കുക്ക് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഏകദേശം ഞാൻ ഒരു അര സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കാൻ പോവാണ് ഇത് മതിയാവും വെള്ളം മുങ്ങുന്ന തരത്തിലുള്ള വെള്ളമാണ് നമുക്ക് ആവശ്യം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം ഇപ്പൊ ഇത് ഞാൻ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചു നേരം അതായത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ വേവാവും ആ സമയത്ത് നമുക്ക് ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര സ്പൂൺ ഉപ്പ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാക്കൂട്ട് റെഡിയാക്കിയിട്ട് അത് താളിച്ചെടുക്കാം ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ മാത്രം ഇപ്പൊ നമ്മുടെ മുരിങ്ങക്കായ വെന്തുകൊണ്ടിരിക്കുകയാണ് ആ വേവുന്ന സമയത്ത് നമുക്ക് ഒരു അര മുറിത്തേങ്ങ അത് ചെറിയൊരു മുറിത്തേങ്ങയാണ് അതിൽ അര മുറിത്തേങ്ങയും ഒരു അര സ്പൂൺ ജീരകവും കൂടി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം അമ്മ ഉണ്ടെങ്കിൽ അമ്മയെ ചതച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് നമുക്കിപ്പൊ മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ മുരിങ്ങക്കായ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് കോരി മാറ്റി വെക്കാം ഇപ്പൊ ഞാൻ പാന് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ പാൻ ഒന്ന് കഴുകി എടുത്താൽ മതി ആ പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ റീഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ആയതിനു ശേഷം നമുക്ക് ചെറുതായിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുകിന്റെ കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 2 ചെറിയ വെളുത്തുള്ളി അതേപോലെ തന്നെ 2 അല്ലി എന്താ പറയുക ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് നമ്മളൊന്ന് മണക്കിയെടുക്കാൻ പോകുന്നത് ഇപ്പൊ ഞാൻ ഇതിനകത്തേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം 2 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 2 വെളുത്തുള്ളിയും ഇതേപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നമുക്ക് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറുവപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മൂത്തു അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടെ ഉള്ളത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു പൊട്ട് വെള്ളം നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യം വരില്ല ചെറുതായിട്ട് മൂത്തു തുടങ്ങി ആ സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പിന്റെ അളവ് ഒന്ന് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇപ്പൊ നമ്മുടെ മുരിങ്ങക്കായ ഉപ്പേരി ഏകദേശം റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയ മുരിങ്ങക്കായ ഉപ്പേരി ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ തേങ്ങയും ജീരകവും ആ വെളിച്ചെണ്ണയിലിട്ട് കടുക് പൊട്ടിച്ച് താളിക്കുമ്പോൾ ഉള്ള സ്മെല്ല് ആ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇത് തൈര് ചോറിൻ്റെ കൂടെയും അതേപോലെ സാധാരണ ചോറിൻ്റെയും സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതും ഈ തേങ്ങയും ആ എരിവുമൊക്കെ പിടിച്ചതുണ്ടല്ലോ കഴിക്കാൻ ഒന്നൊന്നര ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടമാവും Thank you.